വെൽക്കം ബാക്ക് ടു ഡി ജെ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൗട്ട് സെക്ഷൻ. അതായത് ഞാൻ ഇന്നലെ വീഡിയോയുടെ താഴിൽ കമൻറ്റ് സെക്ഷനിൽ നോക്കിയപ്പം ഒരു നല്ല ഡൗട്ട് കണ്ടു. അപ്പം നമ്മുടെ ചാനലിൽ ഫിറ്റ്നസ് റിലേറ്റീവും സ്പോർട്സ് റിലേറ്റീവുമായിട്ടുള്ള എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കമൻറ്റ് നല്ലൊരു ഡൗട്ടായതിനാൽ അതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം ആ ഒരു ഡൗട്ടിനെ നമ്മൾ ഇന്ന് ക്ലാരിഫൈ ചെയ്യുകയാണ്. അതായത് നന്ദു എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഡൗട്ട് ചോദിച്ചത്. അതായത് ഡൗട്ട് ഇതേ ഉള്ളൂ, നമ്മൾ പുഷപ്സ് ചെയ്യുന്നുണ്ടല്ലേ, നമ്മൾ ഈ റിക്രൂട്ട്മെൻറ്റ് റാലിക്കൊക്കെ പോകുന്നവരുമായാലും നമ്മുടെ ഫിറ്റ്നസ് ട്രെയിനിങ്ങിന് പോകുന്നവരായാലും ആരായാലും ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയാലും എല്ലാവരും തന്നെ ഒരു പുഷപ്സ് ഡെയിലി ചെയ്യുന്നവരാണ്. അപ്പോൾ ആ പുഷപ്സ് ചെയ്താൽ അല്ലെങ്കിൽ അമിതമായി ചെയ്താൽ നമ്മുടെ ഹൈറ്റിനെ ബാധിക്കുമോ? അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു മെയിൻ ഫാക്ടറാണ് നമ്മുടെ ലൈഫിലല്ലേ, അപ്പോൾ അതിനെ ബാധിക്കുമോ, അതിനെ പറ്റിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ പുഷപ്സ് ചെയ്താൽ നമ്മുടെ ഹൈറ്റിനെ ബാധിക്കുമോ? അതായത് നമ്മൾ ഹൈറ്റിനെ ബാധിക്കുമോ ഇല്ലയോ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സംഭവം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളെ അത് മോശമായി ഒരിക്കലും ബാധിക്കത്തില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് അമിതമായാൽ അമൃതവും വിഷം എന്ന് പറയുന്നത് പോലെ എന്ത് സംഭവം തന്നെ ആയാലും കൂടുതലായി കഴിഞ്ഞാൽ അത് നമ്മളെ മേ ബി ബാധിക്കാം, കുറച്ചുപേരെ ബാധിക്കാം, കുറച്ചുപേരെ ചിലപ്പം ബാധിക്കാതിരിക്കാം. അതായത് പറഞ്ഞു വന്നത് നമ്മുടെ ബോഡി സ്ട്രെങ്തനിങ്, അതായത് നമ്മുടെ അപ്പർ ബോഡി സ്ട്രെങ്തനിങ്ങിനും കൂടാതെ നമ്മുടെ ബോഡി കണ്ടീഷൻ ചെയ്തെടുക്കാനും നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പുഷപ്സ് ആണല്ലേ. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പുഷപ്സ് ഉണ്ട് അല്ലേ, ട്രൈസെപ്സിന് പ്രത്യേകം പുഷപ്സ് ഉണ്ട്, ബൈസെപ്സിന് പ്രത്യേകം പുഷപ്സ് ഉണ്ട്, ചെസ്റ്റിന്, അപ്പർ ചെസ്റ്റിന്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പുഷപ്സ് നമുക്കുണ്ട്. അപ്പോൾ ഈ പുഷപ്സിലൂടെ നമ്മുടെ ഹൈറ്റിനെ ബാധിക്കും എന്ന് പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ പ്രൊഫഷണൽ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് നമ്മളെ ഈ പുഷപ്സിലോട്ട് ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മളോട് പറയുമായിരുന്നു? അല്ലെ ഈ ഒരു സംഭവം നമ്മുടെ ജിംനേഷ്യത്തിലായാലും അല്ലെ നമ്മുടെ ഫിറ്റ്നസ് ട്രെയിനിങ്ങിലും ഉൾപ്പെടുത്തുമായിരുന്നു? അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും, അതായത് നമ്മുടെ പുഷപ്സ് ലിമിറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ബാധിക്കത്തില്ല. ആ ചോദ്യത്തിൽ ചോദിച്ചത് എന്ന് വെച്ചാൽ, അതായത് നമ്മൾ അമിതമായി പുഷപ്സ് ചെയ്താൽ ബാധിക്കുമോ? ഒരിക്കലുമില്ല അല്ലേ. അതായത് പറഞ്ഞു വന്നത് ഇപ്പം കുറേ പേര് പറയാറുണ്ട് 100 പുഷപ്സ് ഞാൻ ഡെയിലി എടുക്കാറുണ്ട് അല്ലെ 50 പുഷപ്സ് ഞാൻ ഡെയിലി എടുക്കാറുണ്ട്. ശരിയാണ്, ഒരു നോർമൽ ഹ്യൂമന് 50 പുഷപ്സും 100 പുഷപ്സൊക്കെ എടുക്കാം. പക്ഷേ 100 പുഷപ്സ് ഡെയിലി അല്ല വേണ്ട, 50 പുഷപ്സ് ഡെയിലി എടുക്കുക എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി അത് റോങ് ആണ്. അതായത് സയൻറ്റിഫിക്കലി പറയുന്നത് ഇപ്പം ഒരു മിനിമം പറയാണ്, ഒരു 50 പുഷപ്സ് ഇന്ന് എടുത്തു എന്നിരിക്കട്ടെ, ഒരു 48 മണിക്കൂറിന് ശേഷം മാത്രമേ അടുത്ത ഒരു 50 പുഷപ്സ് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ അത് ബാധിക്കും. അതായത് നമുക്ക് മനസ്സിലാവും, അതായത് നമ്മുടെ ബോഡി ഒരു കാര്യത്തിലോട്ട് സ്ട്രെച്ചിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ സ്ട്രെച്ച് റിലീസ് ചെയ്യാനും അത് പിന്നീട് നോർമൽ കണ്ടീഷനിലോട്ട് മാറാനും നമുക്ക് കുറച്ച് സമയം ആ ബോഡിയുടെ പാട്ടിന് നമുക്ക് റെസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ റെസ്റ്റ് കൊടുക്കാതെ നമ്മൾ വീണ്ടും അതിന് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ബോഡി സെൽസിനൊക്കെ തീർച്ചയായിട്ടും അത് ബാധിക്കും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, പുഷപ്സ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, നിങ്ങൾക്ക് എത്ര വേണേലും പുഷപ്സ് ചെയ്യാം, പക്ഷേ ഒരു ഇൻ്റർവെൽ ആവശ്യമാണ്. ആ ഇൻ്റർവെൽ നിങ്ങൾ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പുഷപ്സ് ഇമ്പ്രൂവ് ചെയ്യുക എന്നല്ലാതെ നിങ്ങളുടെ പുഷപ്സിലൂടെ നിങ്ങളുടെ ഹൈറ്റിനെ അങ്ങനെ ഒന്നും ബാധിക്കാൻ ഒരു ചാൻസസും ഇല്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടിക്കണം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്താലും, ഇപ്പോൾ പുഷപ്സ് ആയിക്കോട്ടെ, എന്ത് വർക്കൗട്ട് ആയാലും, ഇപ്പോൾ ജിംനേഷ്യത്തിൽ പോയി വേറെ വർക്കൗട്ട് ആയിക്കോട്ടെ, നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ആ അവർ പറയുന്നത് പോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ പോകുന്നത് എവിടെയാണ് അല്ലെങ്കിൽ അവർ പറഞ്ഞു തരുന്നത് കറക്റ്റാണോ അതെല്ലാം നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. പിന്നെ ആ ഒരു രീതിയിലുള്ള പ്രൊഫഷണലായിട്ട് പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് സെൻറ്ററിലേ നിങ്ങൾ പോകാവൂ. അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രോപ്പറായിട്ട് ആ രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ബോഡി സെൽസിനെ ബാധിക്കും. അത് നിങ്ങളുടെ റിസ്ക്കാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മാറി ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അതർവൈസ് ഈ പുഷപ്സും എവറി വർക്കൗട്ട് എല്ലാ വർക്കൗട്ടും നമ്മുടെ ബോഡിക്ക് സ്ട്രെങ്തനിങ് ചെയ്യാനും കണ്ടീഷൻ ചെയ്യാനും യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഉള്ളൂ കാര്യം എന്ന് വെച്ചാൽ ഒരു ഡൗട്ട് സെഷൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു വന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം.
should take it slow.